അലൈക്കും വരഹമത്തല്ലാ താല വാത്തു മിശ്ര വിവാഹം സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പല മതനാമധാരികളുമായ ആളുകൾ ഇതര മതനാമധാരികളുമായി വിവാഹം കഴിക്കുകയും അത് വാർത്തയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തുക എന്ന ക്യാപ്ഷനോടുകൂടെയാണ് അധിക രീതിയിലും ഈ വിവാഹങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും മുസ്ലിം മതനാമധാരിയായ ആളുകൾ മറ്റു മതനാമധാരികളോ മറ്റു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളെയോ വിവാഹം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇത് വാർത്തയും ബേണിങ് മാറ്ററും ആകുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ഒരു അവസരത്തിൽ മിശ്രവിവാഹത്തെ സംബന്ധിച്ച് അല്പം കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് മിശ്രവിവാഹവും അതിനോടുള്ള ഇന്ത്യൻ നിയമത്തിൻ്റെ വീക്ഷണവും അതുപോലെ ആ മിശ്രവിവാഹത്തെ സംബന്ധിച്ചുള്ള സാമൂഹികമായ അവലോകനവും മിശ്രവിവാഹം നടക്കുമ്പോൾ അതിനെതിരെ മതപണ്ഡിതന്മാരും മതവിശ്വാസികളും അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മതത്തിൻ്റെ യശസ്സിനുണ്ടാക്കുന്ന ഭംഗത്തെ സംബന്ധിച്ചോ അഭിപ്രായപ്പെടുമ്പോൾ അതിനെതിരെയുള്ള ഒറ്റയും തെറ്റയുമായ ആക്രമണത്തെ സംബന്ധിച്ചുമെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം മിശ്ര വിവാഹത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ സംബന്ധിച്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മാനവിക പ്രത്യയശാസ്ത്രമെന്ന് അവകാശപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരോടല്ല മറിച്ച് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും അതിൻ്റെ നിയമങ്ങളെയും കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്നും അതാണ് എൻ്റെ വിശ്വാസധാരയെന്നും ഉറച്ചു പ്രഖ്യാപിക്കുന്നവരായ ആളുകളോടാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് അതിൻ്റെ കാരണം ഇങ്ങനെ ഉറച്ചു പ്രഖ്യാപിക്കുന്നവരായ ആളുകൾ തന്നെ ഇങ്ങനെയുള്ള ചില വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനനുകൂലമായ രൂപത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് അല്പമായെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ വിഷയത്തിൽ എന്തഭിപ്രായപ്പെടുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് മഹത്തായ ഒരു ചര്യയാണ് അത് അബുൽ ബഷർ ആദിൻ നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ സയ്യിദ് ഉൽ ബഷർ നബീന മുഹമ്മദ് സാഹു അലഹി തങ്ങൾ വരെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹത്തായ മാതൃകയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിലൂടെ കേവലം ലൈംഗിക ആസ്വാദനം മാത്രമല്ല ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യൻ്റെ ആസ്വാദനം അടക്കമുള്ള വൈകാരിക ചേഷ്ടകളെ അല്ലെങ്കിൽ വൈകാരിക പ്രക്രിയകളെ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു കൊണ്ട് മനുഷ്യരാശിക്ക് ഉപയുക്തമാകുന്ന രൂപത്തിൽ അതിനെ സംവിധാനിച്ച മഹത്തായൊരു മതമാണ് ാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാളുകൾ വിവാഹിതരാകുമ്പോഴും അവിടെ ഇസ്ലാമിന് കൃത്യമായ ചില വീക്ഷണങ്ങളുണ്ട് മതവിശ്വാസികളായി അല്ല മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഏതെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള വിവാഹത്തെ അല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മറിച്ച് അവർ തമ്മിൽ പൊരുത്തത്തിലാകാൻ മരണം വരെയുള്ള അവരുടെ ജീവിതം സുഹൃതത്തിലാകാൻ ആവശ്യമായ എല്ലാവിധ മാനദണ്ഡങ്ങളെയും കൃത്യമായി ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഹിസ്വാലുൽ കഫാഅ എന്ന പേരിൽ ആറോളം കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് നമുക്ക് കാണാം അവിടുത്തെ അവരുടെ അവരിരുവരുടെയും സാമൂഹ്യവും മറ്റു സാംസ്കാരികവും അവരുടെ തറവാട് ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഹിസ്വാലുൽ കഫാഹ എന്ന് പറയുന്ന പൊരുത്തത്തിൻ്റെ മാനദണ്ഡങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് ആ പൊരുത്തത്തിൻ്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചു മാത്രമേ ഒരു പിതാവിനായാൽ പോലും തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നും ഇസ്ലാം നിഷ്കർഷിക്കുകയാണ് മകളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആ നിബന്ധനകൾ പാലിക്കാതെ ഒരു പുരുഷന് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പിതാവിന് പോലും അനുവാദമുള്ളൂ പിതാവല്ലാത്ത മറ്റുള്ള ണെങ്കിൽ അവർക്ക് അതും അനുവദ അനുവദനീയമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം കേവലം വിവാഹത്തെ ഒരു ബ്രേക്കും ബെല്ലുമില്ലാത്ത വണ്ടിയായിട്ടല്ല പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് കൃത്യമായ ബ്രേക്കും ബെല്ലുകളുമായി മാത്രമല്ല ആ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളോ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതിവിധികൾ കൂടെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അതുകൊണ്ട് ആ പ്രതിവിധികൾ കുതകുന്ന രൂപത്തിലായിരിക്കണം രണ്ട് ഇണകൾ തമ്മിൽ ചേരുന്നത് എന്നും കൃത്യമായി ഇസ്ലാം നിഷ്കർഷിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചില നിബന്ധനകളും ചില മാനദണ്ഡങ്ങളും ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട് ഇനി മുസ്ലിമീങ്ങൾ ആയവർ മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമായി വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താണ് അവിടെ നമുക്ക് ഇതരരെ അതായത് മുസ്ലിമേതരരായ ആളുകളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം അഹ്ലുൽ കിതാബ് എന്നും അഹ്ലുൽ കിതാബ് അല്ലാത്തവർ എന്നും അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൂസനബി അലഹി സ്വലാത്തു വസ്ലാമിന് അവതീർണമായ തൗറാത്തിനെ അവലംബിച്ച് ജീവിക്കുന്നവർ എന്നോ അല്ലെങ്കിൽ ഈസാ നബി അലഹിസ്ലാമിനെ അവതീർണമായ ഇഞ്ചിലിനെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നവർ എന്നോ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് ുന്നത് അവരെല്ലാത്തവർ എന്ന് പറയുന്നതിൽ ഇവരല്ലാത്ത മറ്റെല്ലാ മത പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളും കടന്നുവരും വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും അഹ്ലുൽ കിതാബ് അല്ലാത്തവരോടുള്ള വിവാഹം ഒരിക്കലും അത് ഒരു പുരുഷൻ അതിൽ നിന്നൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതോ ഒരു സ്ത്രീയെ അങ്ങനെയുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതോ രണ്ടും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ബക്റയിൽ പഠിപ്പിക്കുകയാണ് വല തങ്കിഹുൽ മുഷരിക്കാത്തി ഹത്തായി വല അമത്തും മിൻ മുഷിരിക്കത്തിൻ വല അഴജപത്തുക്കും നിങ്ങൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് നിങ്ങൾക്ക് വിശ്വാസിനിയായ ഒരു അടിമയാണ് വിശ്വാസിനി അല്ലാത്ത അബുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയെക്കാളും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ആ സ്ത്രീ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കാണുമ്പോൾ ആനന്ദമുണ്ടാക്കുന്നുണ്ടെങ്കിലും ശരി ഇതുപോലെ തന്നെ വല തുഹൊൽ മുഷിരിക്കീന ഹത്തായു മിനു ഒരിക്കലും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത് വല അബിദുൻ മുക്മിനു ഹൈറുംഖിൻ വലോ ആഴ്ച വെക്കും നിങ്ങൾക്ക് ഒരു മുഗ്മിനായ അടിമയാണ് വിശ്വാസിയായ ഒരു അടിമയാണ് വിശ്വാസിയല്ലാത്ത ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനേക്കാളും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ആ ബഹുദ്വീപ വിശ്വാസിയായ പുരുഷനെ വളരെയധികം മനസ്സിന് പിടിച്ചിട്ടുണ്ടെങ്കിലും ശരി എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അഹിലുൽ കിതാബ് അല്ലാത്തവരുമായിട്ടുള്ള വിവാഹത്തെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇനി അഹിലുൽ കിതാബ് ആണെങ്കിലും ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊരു ക്രൈസ്തവ സ്ത്രീയെയും അത് യഹൂദമതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീയെയും വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്നാണ് എന്നാൽ കൃത്യമായി അതിൻ്റെ കർമ്മശാസ്ത്ര മാനദണ്ഡങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ആ മാനദണ്ഡങ്ങളും ആ നിബന്ധനകളും ഉപാധികളും പൂർത്തീകരിക്കപ്പെട്ട് ഒരു മുസ്ലിമിന് വിവാഹത്തിന് അനുയോജ്യയായ ഒരു സ്ത്രീ ഇതര മതങ്ങളിൽ ഉണ്ടാവുകയില്ല എന്നാണ് എളിയ വീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്നത്തെ കാലത്ത് മുസ്ലിം മതവിശ്വാസിനി അല്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയില്ല ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷേ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അപ്പോൾ എല്ലാ നിബന്ധനകളും പൂർത്തീകരിക്കപ്പെട്ടാൽ അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് ഇന്നത്തെ യുഗത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും അത് സാധ്യമാവുകയില്ല എന്നാണ് നമ്മുടെ വീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് വിവാഹം എന്ന് പറയുന്നത് മഹത്തായ ഒരു ചര്യയാണ് വിവാഹം എന്ന് പറയുന്നത് കേവലം രണ്ടാളുകളുടെ മനപ്പൊരുത്തവും അവർ തമ്മിലുള്ള കാമകേളികളും മാത്രമല്ല മറിച്ച് വലിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ സ്ഥാപനമാണ് വിവാഹം എന്ന് സാമൂഹ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വരെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിവാഹ കാഴ്ചപ്പാടുകളെ ഉറച്ചു വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതര മത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായ ആളുകളുമായി വിവാഹബന്ധം സ്ഥാപിക്കുന്നതോ അങ്ങനെയുള്ള വിവാഹബന്ധങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതോ അനുവദനീയമല്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് നിരവധി വിവാഹങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ വിവാഹത്തോടുള്ള കാഴ്ചപ്പാടും ഇന്ത്യൻ ഭരണഘടനയുടെ കാഴ്ചപ്പാടും ഏത് മതത്തിലുള്ളവർക്കും പരസ്പരം വിവാഹിതരാകാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമൊക്കെ അനുവദിക്കപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്തം ഇല്ല എന്നാണ് പ്രമാണങ്ങൾ നിരത്തി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് അങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിൽ മതവിശ്വാസി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാം മതവിശ്വാസി ചെയ്തത് മതത്തിന് നിരക്കാത്ത കാര്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം തീർച്ചയായും ായിട്ടും മതത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ പറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന ഒരു മതവിശ്വാസിക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ താൻ ഒരു മതത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും ആ മതത്തിൻ്റെ തത്വങ്ങളെയും ആദർശങ്ങളെയും ഇതര മത മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കാത്ത രൂപത്തിൽ പ്രചരിപ്പിക്കുവാനും ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭരണഘടന നൽകുന്ന അവകാശത്തെ ആ അനുവാദത്തെ മുറുക പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിൽ മുസ്ലിം നാമധാരികളായ ആളുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചൂഴ്ന്ന് ചൂഴ്ന്നന്വേഷിക്കുവാനോ ആ വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ നമുക്ക് അവകാശമില്ലെങ്കിലും അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ആണെങ്കിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ആ ഇസ്ലാം മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചെയ്തത് മതക്കത്തിന് നിരക്കാത്തതാണ് മതത്തിൻ്റെ യശസ്സിന് ചെളിവാരിയെറിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യം അവരുടെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ അവരവരുടെ മതം അനുശാസിക്കുന്ന രൂപത്തിലല്ല വിവാഹം ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ദൃഷ്ട ആ വിവാഹം തന്നെ അംഗീകരിക്കപ്പെടുന്നതായിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ വിവാഹത്തിലൂടെ ഒരു ഭാര്യ ഭർത്താവ് സന്താനം എന്നിങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവരുടെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് അനുവദിച്ചു നൽകുന്നതുമല്ല അതുകൊണ്ട് തന്നെ സ്വന്തം മക്കൾക്ക് ബാപ്പയെന്ന് വിളിക്കാനുള്ള അവകാശം പോലും നിരാകരിക്കപ്പെടുന്ന തീർത്തും ഒരു വ്യഭിചാരത്തിന് വേണ്ടിയുള്ള വഴി തുറക്കലായിരിക്കും ഇങ്ങനെയുള്ള വിവാഹങ്ങൾ ഇസ്ലാമിക ദൃഷ്ട ഇസ്ലാമിക കർമ്മശാസ്ത്ര ദൃഷ്ട ഉണ്ടാകുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹബീബായ നബി നബിസ്വല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രബോധന ചരിതത്തിലെ ഏറ്റവും സുവർണ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട കാര്യമാണ് നബി നബീസുല്ലാഹ് അലൈവല്ല തങ്ങളുടെ ഹിജറ എന്ന് പറയുന്നത് സത്യദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് സ്വഹാബികൾ മക്കയിൽ നിന്ന് അവരുടെ നാടും വീടും അവരുടെ സകലമാന സ്വത്തുക്കളും ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ആ മഹത്തായ സംഭവത്തെ പശ്ചാത്ത ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതീർണമായൊരു ഹദീസ് നമുക്ക് ഹദീഫ് ഗ്രന്ഥങ്ങളിലെല്ലാം തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നതാണ് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന കൂടെ ആ മഹത്തായ കർമ്മത്തിൽ ഏർപ്പെട്ട ഒരു സഹാബിയെ തിരുത്തിക്കൊണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാൾ ഹിജറ പോയിട്ടുള്ളതെങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാണ് വമൻഖാനത്ത് ഹിജറത്തുഹു ഇലഅാഹി വറസൂലിഹി ഹി ഫഹിഹി വറസൂലി ഹി വമൻഖാനത്ത് ഹിജറത്തുഹു ഇലം ഇലാ ദുനിയ യുസീബുഹാൻ ഇലാജറീ എന്നാൽ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടണമെന്നോ അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നോ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ മഹത്തായ പലായനം എന്ന് പറയുന്ന ആ കർമ്മത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അവന്റെ ആ കർമ്മം കൊണ്ട് ഭൗതിക ലോകത്ത് അവനൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല പാരത്രിക ലോകത്ത് അവനൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല ഭൗതിക ലോകത്ത് അവനാ സുഖം ഒരു കിട്ടിയേക്കാം എന്നാണ് ഇതേ അർത്ഥത്തിലാണ് ഇങ്ങനെയുള്ള സ്നേഹിച്ച സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തുക എന്ന വീരവാദം മുഴക്കുക കൊണ്ടോ മറ്റോ കല്യാണം കഴിക്കാൻ വേണ്ടി ഏർപ്പെടുന്നവർ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അവർക്ക് പാരത്രിക ലോകത്ത് വലിയ ഭയാനകമായ ശിക്ഷകൾ വരാനുണ്ട് എന്ന് മാത്രമല്ല ആ വിവാഹത്തിലൂടെ അവർ മതത്തിൻ്റെ മഹത്തായ ആദർശങ്ങളെയാണ് പൊളിച്ചിരിക്കുന്നത് ആ വിവാഹത്തിലൂടെ അവർക്കൊരിക്കലും ഒരു കുടുംബജീവിതത്തെ സംരക്ഷിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതല്ല അവരുടെ സന്താനങ്ങൾ ഒരിക്കലും അവരുടെ സന്താനങ്ങളാണ് എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ ആ പിതാവിൻ്റെ പരമ്പര സ്ഥിരപ്പെടുത്താൻ യോഗ്യമായ ഒരു വിവാഹം ആയിരിക്കുകയില്ല ആ വിവാഹം എന്നും കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രദൃഷ്ട ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയും അവിശ്വാസികളുടെ വിവാഹം അവരുടെ ശരീരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മതനിയമപ്രകാരം നടന്നതാണെങ്കിൽ അത് അംഗീകൃതമാണ് പക്ഷേ ഈ രൂപത്തിൽ യാതൊരു മതനിയമങ്ങളും പാലിക്കപ്പെടാതെയുള്ള വിവാഹങ്ങളെ ഒരുപക്ഷെ കർമ്മശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ അതെല്ലാം തികച്ച വ്യഭിചാരമായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഈ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് മാത്രമല്ല ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള പല വിവാഹങ്ങളും കാലതാമസം വിന പിരിയുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാഭാവികമായും തങ്ങൾ ജനിച്ചു വളർന്ന ഒരു വിശ്വാസധാരയിൽ ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അതിനോടുള്ള ആഭിമുഖ്യമോ മനുഷ്യ സഹജമാണ് അങ്ങനെയുള്ള വിശ്വാസ ആഭിമുഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ തകരാനുള്ള സാധ്യതകളും നിരാകരിക്കാവതല്ല ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നവരായ നിരവധി ആളുകളുണ്ട് എന്ന സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത് നാം സാധ്യതകൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾ തകരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ വിവാഹ ബന്ധവും തകരാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം വിവാഹം മൂലമുള്ള പ്രത്യ പ്രത്യാഘാതങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ വരുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആശയ ആദർശങ്ങളിൽ ഉറച്ചു ജീവിക്കണമെന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാണ് അദ്ദേഹത്തെയാണ് ഇതിലൂടെ അഭിസംബോധന ചെയ്യുന്നതും